വെൽക്കം ടു ഡേ ടു. ഹലോ, ഞങ്ങള് ഡേ ടുവില് ചെളി പുരണ്ട ജീവിതങ്ങളായി. അതെ, ഞങ്ങള് നമ്മുടെ കസോളിലെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. അവിടുന്ന് നേരെ തീർത്ഥൻ വാലിയിലോട്ടുള്ള യാത്രയിലായിരുന്നു. ആ യാത്രയിൽ സംഭവമായ സംഭവങ്ങളാണ് നടക്കുന്നത് വീണ്ടും. അതായത് കസോളിൽ നിന്ന് നമ്മള് ട്രാവൽ ചെയ്ത് വണ്ടി എത്തി ഹൈവേ വരെ ഒരു ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ട ക്ലൈമറ്റ് എല്ലാം ഓക്കെ, ഹാപ്പി ഫ്ലോ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹൈവേയിൽ കയറിയപ്പോൾ നമ്മൾ ആ ഒരു ഹൈവേയുടെ ഭംഗി, ഇപ്പം നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ കണ്ടില്ല, ആ ഒരു ഭംഗി നമ്മൾ വർണ്ണിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് പറയുകയും ചെയ്തു ഈ സ്ഥലം ഭയങ്കര സുന്ദരിയാണ്. അത് കഴിഞ്ഞ് ഒരു വളം അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും അതിൻ്റെ കൂടെ മഴ മഴ തുടങ്ങി. അത് എൻ്റെ അമ്മേ, അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈവേയിലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിലൊക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ ഒരു സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത്രയും റോഡ് അലമ്പാണ്, കൺസ്ട്രക്ഷൻ നടക്കുന്നു, മഴ പെയ്യുന്നു, ആകെ അതിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റുന്നു. ആക്ച്വലി ബഞ്ചാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഞങ്ങളിങ്ങനെ പോയി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ കൂടെ മഴ, അങ്ങനെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും മാപ്പ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നു. അവിടെ ചോദിച്ചപ്പം ഞങ്ങൾ ചോദിച്ചു ബഞ്ചാർ എങ്ങോട്ടാണ് പോകേണ്ടത്. അന്നേരം അവർ പറഞ്ഞു ബഞ്ചാർ നിങ്ങൾ വന്ന ആ ടണലിൻ്റെ അവിടെ നിന്ന്, അതായത് ഞങ്ങളൊരു ടണൽ കയറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ടണലിൻ്റെ അവിടെ നിന്ന് ഏതോ ഒരു ഡൈവേർഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു മുന്നോട്ട് പോയാലും എവിടെ എത്തുക, മുന്നോട്ട് പോയാൽ മാണ്ടി എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, നമുക്ക് റിട്ടേൺ പോകേണ്ടത്, അതായത് തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ട വഴിയായിരുന്നു മാണ്ടി. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോയപ്പോൾ ചെറുതായിട്ട് നമ്മൾ മഴയുടെ വെള്ളം മാത്രമേ നനഞ്ഞുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു കാറും ലോറിയും കൂടെ വന്ന് ഫുള്ള് ചെളി തെറിപ്പിച്ചിട്ട് പോയി. മൊത്തത്തിൽ ചെളിയിൽ കുളിച്ച് കിടക്കുക. എൻ്റേത് പിന്നെ ഞാൻ മുഖത്തേ ഇല്ല, ഞാൻ എൻ്റെ മുഖത്ത് ഫുള്ളുണ്ടായിരുന്നു. പിന്നെ അതെ ഇത് കണ്ട ഈ ഡ്രസ്, അവിടെ നല്ല ഫ്രഷ് ആയിട്ട് വന്നായിരുന്നു. ഇനിയിപ്പോ പോയി നല്ലപോലെ കുളിച്ച് എന്നിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. വഴിയല്ല ഇപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മാപ്പ് സെറ്റാണ്. മാപ്പ് അല്ല, മാപ്പ് ഇപ്പത്തേക്ക് സെറ്റാണ്. അത് ഇനിയും തല ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും, പക്ഷെ ഞങ്ങൾ ഇനി ചോദിച്ചു തന്നെയാ പോകുന്നത്. അങ്ങോട്ട് പോയപ്പോ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മഴ പെയ്യുന്നു, ചെളിയുള്ള റോഡ്, ആ സമയത്ത് മാപ്പ് പിടിക്കണം, എല്ലാം പിടിക്കണം. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും നമ്മുടെ പാർവതി റിവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ശരി, അപ്പൊ ഇനി തീർത്ഥൻ വാലി എത്തിയിട്ട് ബാക്കി വീണ്ടും മഴ തുടങ്ങുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ അതിന് മുന്നേ തീർത്ഥൻ വാലിയിൽ എത്തട്ടെ. അപ്പം അവിടുന്ന് കാണാം. ഇതാണ് ഞങ്ങൾ വന്ന ടണല്. അപ്പൊ ടണലിൽ കയറിയ സന്തോഷത്തിൽ നേരെ അങ്ങോട്ട് പോയി. വീണ്ടും ചെറിയൊരു ഹോൾട്ട്. നമ്മളിപ്പോ കറക്റ്റ് വഴിയിൽ തന്നെ വന്നു. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ അല്ലേ നമുക്ക് പോകാനുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കറക്റ്റ് വഴിയിലാണിപ്പോൾ. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴാണ് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടത്. ഈ ഒഴുകി വരുന്നത് സൈഞ്ച് തീർത്ഥൻ. ഇത് ലാർജി ഡാമിൽ നിന്നുള്ള വെള്ളം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം അത് മിക്സ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവുന്നുണ്ട്, ആവുന്നില്ല എന്ന് ചോദിച്ചാൽ ആവുന്നില്ല. ആ കളർ ഡിഫറൻസ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു കളർ ഡിഫറൻസിലാണ് ഈ ഗംഗയില്ലേ, ഋഷികേശില് ഗംഗയുടെ ഉത്ഭവം ഇതുപോലെയാണ്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് റിവേഴ്സ് കൂടി ചേരുന്നതാണ് ഗംഗ. അപ്പോൾ ആ രണ്ട് റിവേഴ്സ് ഗംഗയായിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇതുപോലെ ഒരു കളർ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിൾ ചെയ്താൽ മതി. ഗംഗയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഭഗീരഥി റിവറും വേറൊരു റിവറും കൂടി ചേർന്നിട്ടാണ് ഗംഗ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഋഷികേശിൽ ക്ലിയർ ആയിട്ടുള്ള ആ കളർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം വേണ്ട, ഇത് വീണ്ടും കാണിക്കണ്ട. ഈ കാലത്തിൽ നമ്മളെ അങ്ങോട്ട് കയറ്റു പോകുന്ന, ഇപ്പം നമ്മൾ റൂം എടുത്തിരിക്കുന്ന അങ്ങോട്ട് കയറ്റു പോകുന്ന ഡൗട്ട്. ഈവൻ ഹെൽമെറ്റിൻ്റെ മുകളിൽ വരെ
ഹെൽമെറ്റിന്റെ മുകളിലെ ഞാൻ പിന്നെയാ കണ്ടത്. ഇതിന്റെ മുകളിൽ ഇത്രയും ഉണ്ടെങ്കിൽ മുഖത്ത് എത്ര ഉണ്ടാവും? മുഖത്തെ കളഞ്ഞതാ. എത്താൻ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി തീർത്ഥൻ വാലി. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. ഇവിടെ വരുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു. ആകെ നനഞ്ഞു. ഇവിടെ ബഞ്ചാറൊക്കെ എത്തിയപ്പം മഴ മാത്രമല്ല മഞ്ഞും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആ ഒരു കല്ലിട്ട റോഡൊക്കെ കണ്ടില്ലേ, ഒരു ഒരു വെള്ളക്കല്ല്, അത് ഗൂഗിൾ അമ്മയെ നമുക്ക് ശരിക്കും പണിയാന്താ. അത് തെറ്റായ റൂട്ടായിരുന്നു. അതാ രണ്ട് തവണ ഞങ്ങൾ വഴിയെത്തിച്ചു. രണ്ടാമത്തെ തവണയാണ് ശരിക്കും പണി കിട്ടി. മൊത്തം അലമ്പ് റോഡ്. ബട്ട് എങ്ങനെയോ നമ്മുടെ എന്താ പറയുക പ്രോപ്പർട്ടി ഓണറൊക്കെ കണ്ടു സംസാരിച്ച് ഞങ്ങൾ അദ്ദേഹം വീട്ടിലെത്തി. എത്തി നമുക്കിനി പോയിട്ട് നമ്മുടെ റൂം നോക്കാം. ഈ ചെരുപ്പൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ നമ്മളെത്തി. വന്നപ്പോ തന്നെ ലഞ്ച് ഉറങ്ങിയിട്ടുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോഴാണ് കൊടുത്തത് സാധനം ഉണ്ട്. ഇത് മുംബൈ എയർപോർട്ടിൽ നിന്ന് അന്ന് വാങ്ങിച്ച ട്വിക്സ് ആണ്.
അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നമുക്ക് കാണാം. തണുപ്പുണ്ടല്ലേ? ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ അല്ലേ? അത് ഓറഞ്ച് അല്ല, ഇവിടുന്ന് കാഴ്ച വരപ്പുണ്ട്. കുളിക്കില്ലേ? കുളിക്കില്ലേ? ഓ, അപ്പുറത്ത് കൂടെ ആ ഇതിൽ കാണണ്ടറിയില്ല. അപ്പുറത്ത് കൂടെ ആ പുഴ കുടിച്ചു പോകും.